സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ കരാർ ഉറപ്പിക്കുന്നതിനുള്ള കെ എസ് ഇ ബിയുടെ ടെൻഡറിൽ പങ്കെടുക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ രണ്ട് കമ്പനികൾ മാത്രം. അദാനി പവറും ഡി ബി പവറുമാണ് രാവിലെ 11:30 തുറക്കുന്ന ടെൻഡറിൽ പങ്കെടുക്കുക. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വി എ ഗിരീഷ്, രണ്ടുപേർ പിന്മാറിയ സാഹചര്യം ഈ അദാനി കമ്പനികൾ മാത്രമുള്ളത് എന്ത് സൂചന നൽകുന്നു? വേണു, സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ്. മാത്രമല്ല, നേരത്തെ മൂന്ന് കമ്പനികളുമായിട്ടുണ്ടാക്കിയ കരാർ, ദീർഘകാല കരാർ, റെഗുലേറ്ററി കമ്മീഷൻ ചില സാങ്കേതികത്വത്തിൻ്റെ പേരിൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ജിൻഡാൽ, അതോടൊപ്പം തന്നെ ജാംബുവ എന്നീ കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറാണ് റദ്ദാക്കിയത്. ഇത് നീട്ടി നൽകിയെങ്കിലും ഈ കമ്പനികൾ ഇതുവരെ വൈദ്യുതി നൽകാൻ തയ്യാറായിട്ടില്ല. ഇതാണ് സംസ്ഥാനത്തെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. ഇതേ തുടർന്നാണ് 1200 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിനുള്ള ഹ്രസ്വകാല കരാറുകളിൽ നീങ്ങാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചത്. ഇതിനായിട്ടുള്ള ടെൻഡർ ക്ഷണിച്ചു. ഇതിൽ ആദ്യ ടെൻഡർ 500 മെഗാവാട്ടിന്റെ ടെൻഡർ ഇന്ന് തുറക്കും. 11:30 ഈ ടെൻഡർ തുറക്കുക. ഈ ടെൻഡറിലാണ് രണ്ട് കമ്പനികൾ മാത്രം പങ്കെടുത്തിരിക്കുന്നത്. നേരത്തെ കരാർ എടുത്ത ജിൻഡാലോ ജാംബുവ പവറോ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പകരം അദാനി ഗ്രൂപ്പിന്റെ രണ്ട് കമ്പനികൾ, ഈ രണ്ട് കമ്പനികളും അദാനി ഗ്രൂപ്പിന്റെ തന്നെയാണ്. ഒന്ന് അദാനി പവറും മറ്റൊന്ന് ഡി ബി പവറുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ രണ്ട് കമ്പനികളും അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ഈ കമ്പനികൾ 11:30 ഈ ടെൻഡർ തുറന്നതിന് ശേഷം ഈ കമ്പനികളുമായി, കമ്പനികളുടെ പ്രതിനിധികളുമായി നെഗോസിയേഷൻ നടത്തും. ഇതിനുശേഷമായും വൈദ്യുതി ബോർഡ് കരാർ ഉറപ്പിക്കുക. ഏതായാലും 1200 മെഗാവാട്ടിന്റെ കരാറുകൾക്കാണ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ 200 മെഗാവാട്ടിന്റെ വൈദ്യുതി കരാർ, അത് ഒരു മാസത്തേക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറാണ്, ഈ കരാർ ഓപ്പൺ ചെയ്യും. ഇതിനുശേഷം വ്യാഴാഴ്ച 500 മെഗാവാട്ടിന്റെ കരാറുണ്ട്. ഇത് സ്വാപ്പിംഗ് കരാറാണ്. ഈ സ്വാപ്പിംഗ് കരാറിന്റെ പ്രത്യേകത, നമ്മൾ ഇതിന് പണം നൽകേണ്ടതില്ല. പകരം നമുക്ക് വൈദ്യുതി ഉണ്ടാകുന്ന സമയത്ത് ഈ 500 മെഗാവാട്ട് വൈദ്യുതി തിരികെ നൽകിയാൽ മതി. ഇത്തരത്തിൽ ഒരു താൽക്കാലിക ക്രമീകരണമാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്ന കമ്പനികൾ എത്ര രൂപയാണ് ഈ വൈദ്യുതിക്ക് കോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. രാജ്യത്താകെ വൈദ്യുതി വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യമാകുമോ, അതോ ഉയർന്ന വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരുമോ, നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ ഈ ആഴ്ച തന്നെ തീരുമാനമുണ്ടാകും. വേണു ഗിരീഷ്, ഈ ടെൻഡറിൽ നിന്ന് രണ്ടുപേർ പിന്മാറിയ സാഹചര്യം, അതിനെ കെ സി ബി എങ്ങനെയാണ് കാണുന്നത്? ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ അദാനിയുടെ മാത്രം രണ്ട് കമ്പനികളാണെങ്കിൽ ഈ ടെൻഡർ നടപടി ഇതേ രൂപത്തിൽ പുരോഗമിച്ചാൽ അവർ പറയുന്ന ഉയർന്ന തുക എന്ന സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടി വരില്ലേ? ആ സാഹചര്യത്തെ എങ്ങനെ നേരിടാമെന്നാണ് കെ സി ബി കരുതുന്നത്? വേണു, ഇക്കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണ് 25 വർഷത്തേക്കുള്ള ദീർഘകാല കരാർ ഉണ്ടാക്കിയത്, വൈദ്യുതി ബോർഡ് ഉണ്ടാക്കുകയായിരുന്നു. ഇതിൽ ജിൻഡാൽ തെർമൽ പവർ, ജിൻഡാൽ പവർ, അതോടൊപ്പം തന്നെ ജാംബുവ പവർ എന്നീ മൂന്ന് കമ്പനികളിൽ നിന്നാണ് ശരാശരി 4.29 രൂപയ്ക്ക് യൂണിറ്റിന് വൈദ്യുതി വാങ്ങാനുള്ള ഒരു കരാർ ഒപ്പിട്ടത്. എന്നാൽ ഈ കരാർ കമ്മീഷൻ റദ്ദാക്കിയതോടുകൂടി ഈ കമ്പനികൾക്ക് നിയമപരമായി നമുക്ക് വൈദ്യുതി നൽകേണ്ട ഒരു ബാധ്യത ഇല്ലാതായി. മാത്രമല്ല, 25 വർഷത്തേക്ക് ഉണ്ടാക്കിയ ഒരു കരാർ റദ്ദാക്കിയത് ഈ കമ്പനികളുടെ നീരസത്തിന് കാരണവുമായി. ഇതേ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാകാം ഒരുപക്ഷെ ഈ കമ്പനികൾ എന്തായാലും ടെൻഡറിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, ഇല്ലെങ്കിൽ കെ എസ് ഇ ബിയോടുള്ള അതൃപ്തി കാരണമാകാം. ഏതായാലും ഈ രണ്ട് കമ്പനികൾ, ജിൻഡാലും അതോടൊപ്പം തന്നെ ജാംബുവയും, ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി നൽകിക്കൊണ്ടിരുന്ന രണ്ട് കമ്പനികളാണ്. 465 മെഗാവാട്ടിന്റെ വൈദ്യുതിയാണ് ഈ രണ്ട് കമ്പനികൾ വഴി നൽകിക്കൊണ്ടിരുന്നത്. ഇതോടൊപ്പം തന്നെ ജിൻഡാൽ തെർമലും നമുക്ക് വൈദ്യുതി നൽകിയിരുന്നതാണ്. ഇവരൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം രാജ്യത്ത് വൈദ്യുതി ക്ഷാമമുണ്ട്, അതോടൊപ്പം തന്നെ വൈദ്യുതി വില വളരെ ഉയർന്നു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ മറ്റ് കമ്പനികൾ ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദാനിയുടെ രണ്ട് കമ്പനികൾ മാത്രം ടെൻഡറിൽ പങ്കെടുക്കുക എന്നുള്ളത് ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാര്യം ഇവർ കോട്ട് ചെയ്തിരിക്കുന്നത് ഉയർന്ന തുകയാണോ, അങ്ങനെ ഉയർന്ന തുകയാണെങ്കിൽ ബോർഡിന് താങ്ങാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഏതായാലും ടെൻഡർ തുറന്നാൽ മാത്രമേ ഇക്കാര്യങ്ങളിലുള്ള ഒരു വിശദമായ റിപ്പോർട്ട് ബോർഡിനും ലഭ്യമാവുകയുള്ളൂ. ടെൻഡർ 11:30 തുറക്കുക. ഇതിനുശേഷം ഉയർന്ന നിരക്കാണെങ്കിൽ പോലും ഈ രണ്ട് കമ്പനി പ്രതിനിധികളുമായി ചർച്ച നടത്തിക്കൊണ്ട് വില കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ബോർഡ് നോക്കുന്നത്. അങ്ങനെ വില കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ
അടുത്തത് എന്തെന്നുള്ളത് ഒരുപക്ഷെ സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിന് വിടേണ്ടി വരും. വളരെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാൽ പോലും അത് ഒരു താരിഫ് ഷോക്കായി ജനങ്ങളുടെ മേൽ വന്ന് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഈ കണക്കുകൾ റെഗുലേറ്ററി കമ്മീഷൻ നൽകി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് കാലങ്ങളായി തുടർന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരു താരിഫ് ഷോക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളതും ബോർഡ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഈ ടെൻഡർ തുറന്ന ശേഷം മാത്രമായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുക. ഏതായാലും ബോർഡിനെ ആശ്ചര്യപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും ഈ അദാനിയുടെ രണ്ട് കമ്പനികൾ മാത്രം ടെൻഡറിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. വളരെ കാലം മുമ്പ് തന്നെ ബോർഡിന് വൈദ്യുതി നൽകിക്കൊണ്ടിരുന്ന മറ്റു കമ്പനികളൊന്നും തന്നെ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വേണം, വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കെ കെഎസ്ഇബിയുടെ ടെൻഡറിൽ ആകെ പങ്കെടുക്കുന്നത് അദാനി കമ്പനികൾ മാത്രം. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.